ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംപ്രസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സപ്ന. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വളരെ സിമ്പിളാണ്. ഒരു സുലൈമാനി, ലേയേഡ് സുലൈമാനി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സുലൈമാനി ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഗസ്റ്റിനൊക്കെ ഒന്ന് കൊടുത്തു നോക്കും, സൂപ്പറായിരിക്കും. നമ്മുടെ ഈ ഒരു ചാനൽ ഇംപ്രസ് മീഡിയ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ആ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു സുലൈമാനി, ലേയേഡ് സുലൈമാനി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അത് കഴിക്കാനായിട്ട് നമ്മൾ ഇതായതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം അതിൽ നിന്ന് കിട്ടിക്കോളും, എന്നിട്ട് കഴിക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. ആദ്യം തന്നെ നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കണം. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കണമെങ്കിൽ നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായയാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. ഇവിടെ ഒരു 2 ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഒരു 3 ടീസ്പൂണിൽ നമ്മുടെ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല കടുപ്പുള്ള ചായ, കട്ടൻ ചായയാണ് ആദ്യം നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിൽ മധുരം ഇടുന്നില്ല കേട്ടോ, വെറുതെ നമ്മൾ ചായപ്പൊടി മാത്രം ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ അത് ഓരോരുത്തരുടെ ചായപ്പൊടിയുടെ ഇതിനനുസരിച്ചിരിക്കും കടുപ്പം. പക്ഷേ നമുക്ക് എന്തായാലും ഒരു കടുപ്പത്തിലുള്ള ചായയാണ് ആദ്യം റെഡിയാക്കേണ്ടത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങ വേണം, അതുപോലെ പഞ്ചസാര ആവശ്യത്തിനുള്ളത്, ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ്, നമ്മുടെ പുതിനയില, പിന്നെ അതുപോലെ 1 ഗ്ലാസ്സിൽ നല്ല തിളച്ച വെള്ളവും കൂടെ എടുക്കുക. ഇത്രയും കാര്യങ്ങളേ ആവശ്യമുള്ളൂ. ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഗ്ലാസ് എടുത്ത് വെക്കുക. ആ ഗ്ലാസ്സിലോട്ടേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര നമുക്ക് 1-2 ടീസ്പൂണിൽ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ആ തിളച്ച വെള്ളം ഉണ്ടല്ലോ, അതൊരു 1/2 ഗ്ലാസ്, ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് അതിൻ്റെ 1/2 ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറുനാരങ്ങ നീരൊറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ 1 ഗ്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂണിൽ ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ചെറുനാരങ്ങ നീര് ഇനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കട്ടൻ ചായ ഉണ്ടല്ലോ, നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ ആണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അത് നേരിട്ട് ഒഴിക്കാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ എടുക്കുക. സ്പൂൺ എടുത്തിട്ട് കമിഴ്ത്തി പിടിക്കുക, ഇതുപോലെ പിടിക്കുക. എന്നിട്ട് വേറൊരു സ്പൂണും എടുത്തിട്ടാണ് നമ്മൾ ചായ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് അങ്ങനെയേ ഒഴിച്ചു കൊടുക്കരുത്. ഒരു സ്പൂൺ എടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ നമ്മൾ കട്ടൻ ചായ ഈ സ്പൂണിൻ്റെ മുകളിലേക്കൂടെ ഇങ്ങനെ പതുക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ലെയർ അടിയിൽ ഇതുപോലെ ഈ 1/2 ആയിട്ട് നമുക്കിത് കാണാൻ പറ്റുക. ആ ലെയർ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതുണ്ടോ, ആ ചായ മുകളിൽ ഇങ്ങനെ നിൽക്കും, രണ്ടും കൂടെ മിക്സ് ആവില്ല. നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നവർ ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഇളം ചൂടോടി നമുക്കിത് സെർവ് ചെയ്യുന്ന ആ സമയത്ത് ഇത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ കട്ടൻ ചായ ഇതേപോലെ കടുപ്പത്തിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ നല്ല കടുപ്പത്തിൽ കട്ടൻ ചായ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കളർ മാറ്റം മനസ്സിലാവില്ല, നമുക്ക് ആവശ്യമുള്ള അത്ര കടുപ്പം കിട്ടുകയില്ല. ഇനി നമുക്കിത് ഒരു പുതിനയില വെച്ചിട്ട് ഇത് അലങ്കരിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലേയേഡ് സുലൈമാനി ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പമാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇംപ്രസ് മീഡിയ.